അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തു സ്വന്തം പേര് മുത്ത് നബി വെച്ചു കൊടുക്കുക മുത്തുനബി പേരിടുക എന്നിട്ട് ആ പേരിൽ ലോകത്ത് അറിയപ്പെടുക ഇങ്ങനെ ഭാഗ്യമുണ്ടായിട്ടുള്ള അപൂർവ്വം ചില മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രവാചക പത്നിമാരിൽപ്പെട്ട അത്തരം ഭാഗ്യം ലഭിച്ച ഒരു മഹതിയാണ് ബറ എന്ന് ആദ്യം പേരുണ്ടായിരുന്ന പിന്നീട് ജുവൈരിയ എന്ന് റളിയല്ലാഹു എന്ന്ഹ മുത്തുനബി പേര് മാറ്റി വിളിച്ച മഹദി അവരെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മഹാനായ മുത്തുനബി സലുല്ലാഹ് അലഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് പോരാട്ടങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു ഒരിക്കലും അധിനിവേശങ്ങളായിരുന്നില്ല അല്ലെങ്കിൽ അക്രമങ്ങളായിരുന്നില്ല ഇങ്ങോട്ടുള്ള ആക്രമണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ബനു മുസ്തലക്ക് ഗോത്രക്കാർ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മുത്ത് നബിയും സഹാബിമാരും അവരുമായിട്ട് സമരത്തിന് പുറപ്പെട്ടു അങ്ങനെ അവരുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നു അതിൽ മുസ്ലിങ്ങൾ വിജയിച്ചു സ്വാഭാവികമായിട്ടും കുറേ ഖനീമത്ത് സ്വത്തുക്കൾ കിട്ടി യുദ്ധാർജിത സമ്പത്തുകൾ കിട്ടി ആ കൂട്ടത്തിൽ കുറേ സ്ത്രീകളുണ്ടായിരുന്നു അവരെ സഹാബിമാരായ ആളുകൾക്ക് വീതിച്ചു നൽകി അതിൽ സാബിത്ത് ബിൻ ഖൈസ് എന്ന് പറയുന്ന സഹാബിക്ക് കിട്ടിയ യുദ്ധാർജിത സ്വത്തായിരുന്നു ബറ എന്നറിയപ്പെടുന്ന അൽഹാരിസ് എന്ന മുസ്തലക്ക് ഗോത്രത്തലവൻ്റെ മകൾ ബറ ഇസ്ലാം സ്വീകരിച്ചു മുസ്ലിമായി അവർക്ക് സാബിത്ത് ബിൻ ഖൈസിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസം തോന്നി കാരണം ഒരു ഗോത്രത്തലവൻ്റെ മകളാണ് അതിനോട് യോജിച്ച ഒരു പേരും പ്രശസ്തിയും കുടുംബ ഗോത്രമഹിമയൊക്കെ ഗോത്രമഹിമയൊക്കെയുള്ള ഒരാളായിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു അങ്ങനെ സാബിത് ബിൻ ഖൈസുമായി അവർ ഒരു കരാറുണ്ടാക്കി ആ കരാറ് പ്രകാരം പണം കൊടുക്കാമെന്നും അതിന് പകരമായി എന്നെ മോചിപ്പിക്കണമെന്നുമായിരുന്നു ഈ വിഷയം പറയാൻ വേണ്ടി മുത്തലിം സലാഹു അലഹി വസ്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ബറ കടന്നു ചെന്നു ആഷാർ അലി അള്ളാഹു അലഹയായിരുന്നു ബനു മുസ്തലഖ് യുദ്ധത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് അവർ പറഞ്ഞു ഞാൻ ബനു മുസ്തലഖ് ഗോത്രത്തിലെ അൽ ഹാരിസ് എന്ന് പറയുന്ന ഗോത്രത്തലവൻ എൻ്റെ മകളാണ് എൻ്റെ പേര് ബർറയാണ് ഞാൻ സാബിത്ത് ബിൻ ഖൈസ് എന്ന ആൾക്ക് യുദ്ധാർജിത സമ്പത്തായി കിട്ടിയ വ്യക്തിയാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് ഒത്തുപോകാൻ പ്രയാസങ്ങളുണ്ട് അത് കാരണം ഞാനൊരു മോചന കരാറുണ്ടാക്കി അതിൽ എനിക്ക് അദ്ദേഹത്തിന് പണം നൽകണം ഈ വിഷയം അങ്ങയോട് പറയാൻ വേണ്ടിയാണ് വന്നത് എന്നെ വിഷയത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞു മുത്തുനബി അവരോട് പറഞ്ഞു ആ പണം വീട്ടാം അതിനേക്കാൾ ഉത്തമമായത് പകരം തരാം എന്ന് പറഞ്ഞു ആ തുക നൽകി നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം അപ്പോൾ ബറ അതിനു സമ്മതിച്ചു അവർ സന്തോഷവതിയായി അവരാഗ്രഹിച്ചതുപോലെ പേരും പ്രശസ്തിയും എല്ലാ ഗുണങ്ങളുമുള്ള ഒരാളുടെ ഭാര്യയാകാൻ കഴിയുന്നു എന്ന സന്തോഷം അവർക്കുണ്ടായി അങ്ങനെ മുത്ത് നബി സലഹ് അലൈ വല്ലം അവരെ വിവാഹം കഴിച്ചു ഇങ്ങനെ ബനുമുസ്തലക്ക് ഗോത്രത്തലവൻ്റെ മകളെ മുത്തുനബി വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ സഹാബികൾ അവരുടെ ഒക്കെ കൈവശമുണ്ടായിരുന്ന ബനു മുസ്തലക്ക് ഗോത്രത്തിൽപ്പെട്ട മറ്റ് സ്ത്രീകളെ മുഴുവൻ അവർ സ്വതന്ത്രയാക്കി കാരണം മുത്തുനബി വിവാഹം കഴിച്ച ഒരു സ്ത്രീയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ആ യുദ്ധാർജിത സമ്പത്തായി വെച്ചിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുഴുവൻ വിട്ടയച്ചു പിന്നീട് വിവരമറിഞ്ഞുകൊണ്ട് ഹാരിസ് എത്തി പിതാവെത്തി അപ്പോൾ നിംസല്ലാഹു അലൈഹി വല്ല തങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു എന്നാണ് ജുവേരി റബി അള്ളാഹു അല്ല സ്വന്തം പിതാവിനോട് പറഞ്ഞത് അങ്ങനെ മകൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അഭിമാനകരമായിട്ടുള്ള അസ്ഥാനം ആലോചിച്ച് അദ്ദേഹം വളരെ സന്തോഷവാനായി മുത്തുനബി അദ്ദേഹത്തോട് വളരെ മാന്യമായി പെരുമാറി അങ്ങനെ അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ ഗോത്ര തലവനും അദ്ദേഹത്തിൻ്റെ മകളും ഇസ്ലാമതം സ്വീകരിച്ചു അവരോട് മുസ്ലിങ്ങൾ വളരെ മാന്യമായിട്ട് പെരുമാറി ഇതൊക്കെ കണ്ട് ആ ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്തത് ആയിഷാർ അലി അള്ളാഹുഅൻഹ ഒരിക്കൽ പറയുകയുണ്ടായി ചുവൈരിയേക്കാൾ സ്വന്തം സമൂഹത്തിന് ബറക്കത്ത് ലഭിച്ച മറ്റൊരു സ്ത്രീയെയും ഞാൻ അറിയുകയില്ല എന്ന് അത്രമാത്രം വലിയ നേട്ടം അവർ കാരണം അവരുടെ സമൂഹത്തിന് ലഭിച്ചു അത് ഇസ്ലാമിന് വലിയ ശക്തിയായി മുത്തുനബി അവരുടെ പേര് ബറ എന്ന പേര് മാറ്റി ജുവേരിയ എന്ന പേര് നൽകി മുത്തുനബിയും ജുവേരിയാർ അലിയ അള്ളാഹുഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് അവരുടെ ഇരുപതാമത്തെ വയസ്സിലാണ് പിന്നീട് ഹിജറ വർഷം അമ്പതിന് അഥവാ ജുവേരിയാർ അലിയ അള്ളാഹു ഐൻഹക്ക് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവർ ഇഹലോകവാസം വെടിയുന്നത് ജനത്തിലു കീഴയിൽ ആണ് അവരുടെ അക്കബറുള്ളത് സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ മഹതിമാരായ ഉമഹാത്തിൽ മിനിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകത അവരൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ ത്യാഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ ഈ സംഭവത്തോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം യുദ്ധ തടവുകാരായി പിടിക്കുന്ന ആളുകളെ കൊന്നുകളയുകയായിരുന്നു മുത്തുനിബിക്ക് മുമ്പ് വരെയുള്ള അവസ്ഥ അറേബ്യയിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യം അതാണ് അതിനെ മാറ്റിമറിച്ചത് മുഹമ്മദ് അലൈഹി വല്ലമയാണ് അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക എന്നതാണ് ബദർ ഭദ്രയുദ്ധത്തിൽ മുത്തനബി സ്വീകരിച്ചത് മോചനദ്രവ്യം തരാനില്ലാത്തവരെ എഴുത്തും വായനയും പഠിപ്പിച്ച് പേർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ അവരെ പറഞ്ഞയക്ക വിട്ടയക്കാമെന്ന രീതി സ്വീകരിച്ചു യുദ്ധാർജിത സമ്പത്തായി പിടിച്ചെടുക്കുന്ന തടവുകാരായി പിടിക്കുന്ന മനുഷ്യരെ കൊല്ലുന്നതിന് പകരം അവരോട് മാനുഷികമായിട്ടുള്ള സമീപനം സ്വീകരിച്ച കഥകളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക വർത്തമാനകാല സാഹചര്യങ്ങളിൽ ചില സംഭവങ്ങളുമായും നമുക്ക് ഇതിനൊക്കെ ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയും ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തെ ആരുത്തിപ്പിടിച്ചാലും അത് ശ്ലാഘനീയമാണ് ബന്ധികളോടും തടവുകാരോടും ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറേണ്ടത് മാനുഷികമായിട്ടാണ് ഇടപെടേണ്ടത് മറിച്ച് ഇപ്പോൾ അധിനിവേശ ശക്തികളായ ഇസ്രായേൽ പോലുള്ള ക്രൂരന്മാരായ മനുഷ്യർ ചെയ്യുന്നത് പോലെ തടവുകാരോട് ക്രൂരമായി പെരുമാറുകയും പലതരത്തിലും പീഡിപ്പിക്കുകയും ഭക്ഷണം നൽകാതിരിക്കുകയും ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ചികിത്സ നിഷേധിക്കുകയും അക്രമിച്ച് അംഗവൈകല്യം വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ മാർഗമല്ല മറിച്ച് മാനുഷികമായിട്ടാണ് തടവുകാരോടും യുദ്ധ തടവുകാരോടായാലും പെരുമാറേണ്ടത് എന്നാണ് ഈ മഹത്തായ മതത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അസലാ ലൈക്കും വർഹമുള്ള